ആയ്് എ എല്ലാ കുക്കളും എത്തിയല്ലോ എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലേ ആ എല്ലാവരും സുഖമായിരിക്കുന്നോ എന്താണ് എല്ലാവരും സ്ഥൈലത്തെക്കുറിച്ചുള്ള ക്ലാസ് കേൾക്കാൻ എല്ലാവരും തയ്യാറാണല്ലേ അന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ആരംഭിക്കാം എല്ലാവരും എഴുന്നേറ്റ് കൈകുന്ന് കൂപ്പിപ്പിടിച്ചേ പരിശുദ്ധാത്മാവ് നിറവിൽ ജീവിക്കാൻ കൂതാശകൾ സ്ഥാപിച്ച ഈശോയെ ഈ ക്ലാസ് ഏറ്റവും നന്നായി കേൾക്കുവാൻ ഗ്രഹിക്കുവാനും അങ്ങനെ പരിശുദ്ധാത്മാവിനയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ആമീൻ എല്ലാവരും ഇരിക്കുക കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ ഒരു വചനം പഠിപ്പിച്ചല്ലോ വചനം പറയാൻ എല്ലാവരും തയ്യാറാണല്ലേ എന്നാൽ ഹനോക്കൊന്ന് പറയാമോ ആ വചനം ഏതാണ് ആ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം വാക്യം എന്താണത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നു തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നന്നായി പറഞ്ഞല്ലേ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തേ ആ വെരി ഗുഡ് ഇനി നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പഠിച്ചു എവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പഠിച്ചത് നാലാം ക്ലാസ്സിലല്ലോ ആ മൂന്നാം ക്ലാസ്സിലാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പഠിച്ചതല്ലേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ആരൊക്കെ ഓർക്കുന്നുണ്ട് ആ ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് ആലോചിച്ചേ ടീച്ചർ ചോദിക്കാം കേട്ടോ അപ്പോൾ പറയണം എല്ലാവരും കൂടി ഉത്തരം പറയണ്ട ടീച്ചർ ചോദിക്കുന്ന ആൾ മാത്രം ഉത്തരം പറയണം ആ ഇസഹാക്ക് ഒന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഏതൊക്കെയാ ഇസഹാക്ക് പറയുന്നുണ്ട് കേട്ടോ ഞാനും ബുദ്ധി അറിവ് ആലോചന ആത്മശക്തി ഭക്തി ദൈവഭയം ആ വെരി ഗുഡ് നല്ല മക്കൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചൊക്കെ മൂന്നാം ക്ലാസ്സിൽ അത് പഠിച്ചത് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടല്ലേ ആ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് എന്താണ് ഇപ്പം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പന്ത്രണ്ട് എണ്ണമാണ് എത്രയാണ് പന്ത്രണ്ട് എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞ് എത്രയുണ്ട് പന്ത്രണ്ട് നമുക്ക് ഒന്ന് പഠിക്കാം അത് സ്നേഹം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത ഔദാര്യം സൗമ്യത അടക്കം ആത്മസംയമനം ശുദ്ധത എല്ലാവർക്കും കിട്ടിയോ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുകൂടി പറയാം ഏതൊക്കെയാ സ്നേഹം സമാധാനം ആനന്ദം ആ ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ഔദാര്യം അടക്കം ആത്മസംയമനം ശുദ്ധത ആ ഇനി ക്ലാസ്സൊക്കെ കഴിയാറാകുമ്പോൾ ടീച്ചർ ഒന്നുകൂടി ചോദിക്കാം കേട്ടോ നല്ല കുട്ടികൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചെറിയ കഥ കേട്ടാലോ നമ്മൾ ഇത്ര നേരം എന്താ പഠിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പഠിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും പഠിച്ചു ഇനി നമുക്കൊരു ചെറിയ കഥ കേൾക്കാം ജോൺ നല്ലൊരു കുട്ടിയാണ് എല്ലാവർക്കും സ്കൂളിലും പള്ളിയിലും കാറ്റഗീസം ക്ലാസ്സിലും വീട്ടിലും അയൽവക്കത്തും എല്ലാവർക്കും പ്രിയങ്കരനായ കുട്ടിയാണ് ജോൺ ജോൺ വീടിൻ്റെ തൊട്ട് അരികിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ് വരെ ടീച്ചർമാരുടെയൊക്കെ കണ്ണിലുണ്ണി അല്ലേ എന്താപ്പാ എല്ലാ മത്സരങ്ങൾക്കും പങ്കെടുക്കും എന്ത് കാര്യം ഏൽപ്പിച്ചാലും നന്നായിട്ട് ചെയ്യുന്നൊരു കുട്ടി ജോണിന് ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീടിന് ദൂ കുറച്ച് ഒരു സ്കൂളിലേക്ക് കൊണ്ടുചെന്നാക്കി ജോണിന് ആദ്യം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം നമുക്കും അങ്ങനെ തന്നെയല്ലേ പുതിയൊരു സാഹചര്യങ്ങളിൽ പു പുതിയ സ്കൂളിലൊക്കെ ചെന്നാൽ നമുക്ക് ആ സ്കൂളിനോട് പെട്ടെന്ന് കൂട്ടുകാരോടൊന്നും അടുക്കാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ജോണിനും കുറച്ച് ദിവസമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി വീട്ടിൽ വരുമ്പോൾ ചേട്ടന്മാരോടും അമ്മച്ചിയോടും അപ്പച്ചനോടൊക്കെ പറയും അയ്യോ എനിക്ക് സ്കൂളിൽ ഭയ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും അപ്പം അമ്മച്ചി പറയും സാരമില്ല നമുക്കത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാകുമെന്ന് അങ്ങനെ അമ്മച്ചിയും വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ജോൺ അങ്ങനെ സ്കൂളിൽ പോയി അപ്പോൾ ചെറിയ ചെറിയ സ്വഭാവ വ്യത്യാസങ്ങൾ ജോണിന് വന്നേ അപ്പോഴ വീട്ടിൽ നമ്മളത് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ആരെയാണ് നമ്മുടെ ഒരു അല്പമാറ്റങ്ങൾ പോലും മനസ്സിലാക്കുമല്ലോ ആര് നമ്മുടെ അമ്മ അല്ലേ ആ ജോണിൻ്റെ അമ്മയും അത് മനസ്സിലാക്കി ജോണിൻ്റെ അമ്മ മനസ്സിലാക്കിയപ്പോൾ ജോണിനെ അടുത്ത് വിളിച്ചൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു ജോൺ എല്ലാം അനുസരിക്കുന്നുണ്ടെന്ന ഭാവേനു നടന്നു അങ്ങനെ ജോൺ പത്താം ക്ലാസ്സിലെത്തി പത്താം ക്ലാസ്സിലെത്തിയപ്പോഴും എല്ലാവരും വലിയ പ്രതീക്ഷയാണ് ആരില് ജോണിൽ ആ ജോണ് പത്താം ക്ലാസ്സിൽ പരീക്ഷയൊക്കെ എഴുതി റിസൾട്ടിന് കാത്തിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ നിങ്ങൾക്ക് കഷ്ടം ജോൺ രണ്ട് വിഷയത്തിൽ തോറ്റു ബാക്കി എല്ലാ വിഷയത്തിനും മാർക്കും കുറഞ്ഞു ഇതിൽ നമുക്ക് എന്താ മനസ്സിലായത് നമുക്ക് കുറേ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ അല്ലേ സാറാ ഒന്ന് ശ്രദ്ധിച്ച് ടീച്ചർ പറയുന്നതെന്ന് ശ്രദ്ധിച്ച് ആ എല്ലാവരും ശ്രദ്ധയോടെ കഥ കേട്ടിരിക്കുന്നു നമ്മൾ ആരുടെ കഥയാണ് പറഞ്ഞത് ജോണിൻ്റെ ആ നല്ല ഫലങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞായിരുന്നു ജോൺ ആ ഫലങ്ങളൊക്കെ നഷ്ടപ്പെടുത്താനായിട്ട് ചെറിയ ചെറിയ പാപങ്ങൾ തിന്മകളൊക്കെ ജോൺ ചെയ്തു ആ അപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ പാപം എന്താണ് പാപം എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ പാപം എന്താണ് ആ ദേവ് പറയുന്നുണ്ടല്ലോ ബ്രിട്ടോ പറയുന്നുണ്ടല്ലോ എന്താണ് പറഞ്ഞത് ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം അല്ലെങ്കിൽ ദൈവസ്നേഹത്തിനെതിരെയുള്ള ചെയ്യുന്ന പ്രവൃത്തികളാണ് പാപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് എതിരായ ആറ് പാപങ്ങളാണുള്ളത് അതിലൊന്നാമത്തേത് സ്വർഗം ലഭിക്കില്ലെന്നുള്ള ധാരണ അതായത് നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ സ്വർഗത്തിന് അവകാശികളായവരാണ് അപ്പോൾ നാം വെറുതെ ചിന്തിക്കാൻ പാടില്ല നമുക്ക് സ്വർഗരാജി ലഭിക്കുകയില്ലെന്നും രണ്ടാമത്തെ പാപമാണ് സൽപ്രവൃത്തികൾ കൂടാതെ മോക്ഷം ലഭിക്കുമെന്ന തെറ്റായ ധാരണ അതായത് നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമ്മൾ നന്മപ്രവർത്തികളൊന്നും ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ നന്മപ്രവർത്തികൾ ചെയ്തില്ലെങ്കിലും നമുക്ക് എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത് അത് പരിശുദ്ധാത്മാവിനേറിയ പാപമാണ് ഏത് നമ്മൾ നന്മപ്രവർത്തികൾ ചെയ്തില്ലെങ്കിലും നമുക്ക് സ്വർഗം കിട്ടുമെന്നുള്ള തെറ്റായ ധാരണ അടുത്തത് ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്നത് ഒരു കാര്യം സത്യമാണെന്ന് നമുക്ക് അറിയാം എന്നിട്ടും നമ്മൾ അത് നിഷേധിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ കോപ്പി അടിക്കുന്നത് നമ്മുടെ ടീച്ചർ കണ്ടിട്ടുണ്ടാകും പക്ഷേ നമ്മൾ ടീച്ചർ ചോദിക്കുമ്പോൾ ചില കുട്ടികളുണ്ട് തൊട്ടടുത്തിരിക്കുന്ന ആൾ കോപ്പി അടിച്ചോ എന്ന് ചോദിച്ചാൽ എന്തു പറയും ഇല്ലെന്ന് പറയും അതായത് ഒരു കാര്യം സത്യമാണെന്ന് സത്യമാണെന്നറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്നതും പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ് അടുത്തത് അന്യരുടെ നന്മയിലുള്ള അസൂയ അതായത് നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ കുറച്ച് മാർക്കൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് എന്താ തോന്നാറ് അവരോടൊരു അസൂയ തോന്നുമല്ലേ അതുതന്നെ ഇനി അടുത്ത പാപം പാപം ചെയ്തതിന് ശേഷം അനുദപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത് പാപം ചെയ്തതിനു ശേഷം പാപത്തിൽ തന്നെ അനുദപിക്കാതെ അങ്ങനെ ജീവിച്ചു അതായത് നമുക്കറിയാം മാതാപിതാക്കന്മാർ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ അറിയാം പക്ഷെ നമ്മൾ എന്ത് ചെയ്യും മാതാപിതാക്കന്മാർ പറയുന്നതൊന്നും അനുസരിക്കാതെയൊക്കെ നടന്നു പോയിട്ടുണ്ടാകാം അപ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് ഉള്ളിൽ ബോധ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ആ പറഞ്ഞ അനുസരണക്കേടിന് അം അപ്പച്ച അല്ലെങ്കിൽ അമ്മച്ചി സോറി ഇട്ടാ എന്നൊന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഏറ്റവും അവസാനത്തെ പാപം എന്ന് പറയുന്നത് ചീത്ത പ്രവർത്തികൾ മാത്രം ചെയ്തിട്ട് താൻ മരിക്കുമെന്ന് ഉറപ്പായിട്ടും അനുധപിക്കാതെ പാപത്തിൽ മരിക്കുന്നത് ഒരു അസുഖം വന്നൊക്കെ കിടക്കുക ഒരു ചീത്ത പ്രവർത്തികൾ മാത്രമേ അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും അയാൾ എന്ത് ചെയ്യുന്നു അനുദപിക്കാതെ അത് ദൈവത്തിനോട് ഏറ്റുപുറഞ്ഞ് ഒന്ന് കുമ്പസാരിക്കാതെയൊക്കെ മരിക്കുന്നതും പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങളാണ് ഇപ്പം നമ്മളിപ്പോൾ എന്താ പഠിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പഠിച്ചു ഓർത്തിരിക്കണം ഓർത്തിരിക്കണട്ടാ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പഠിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പഠിച്ചു പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങളും പഠിച്ചു ഇനി നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരായ നമുക്ക് നമ്മുടെ സഭയോടും നമ്മുടെ സമൂഹത്തിനോടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതായത് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞവരായി നമ്മൾ നമ്മുടെ സഭ എന്നാൽ എന്താണ് ഈശോയിൽ വിശ്വസിക്കുകയും അത് ഈശോയുടെ വചനങ്ങളനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ ആണ് എന്ന് പറയുന്നത് ആ സഭയോടും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം അടുത്തത് സഭയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കണം അതായത് സഭ പറയുന്ന നിയമങ്ങളിലൂടെ നമ്മൾ അനുസരിച്ച് ജീവിക്കണം അവസാനത്തത് നാം എവിടെയായിരിക്കുന്നുവോ ആ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരായിരിക്കണം ഓക്കെ ഇതെല്ലാം ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് പഠിച്ചല്ലോ ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പഠിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് ഒരുമിച്ച് പറയാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസംയമനം അടക്കം ശുദ്ധത അല്ലേ ആ അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ ആ ഇപ്പം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ടീച്ചർ ഒരു പ്രവർത്തനം പറയട്ടെ നിങ്ങളോട് ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ ആ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചെറിയൊരു ആൽബം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ തയ്യാറാക്കി കൊണ്ടുവരണം ആ എല്ലാവരും ഒന്ന് എനിക്ക് നിന്നെ ഈശോയ്ക്ക് നന്ദി പറയാം ഇത്രയും സമയം നമുക്ക് ഈശോയുടെ വചനങ്ങൾ കേൾക്കാനായിട്ട് ദൈവം അനുവദിച്ചതിനോർത്ത് ആ എഴുന്നേറ്റ് കൈക്കൂപ്പിപ്പിടിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് സ്നേഹന്മാരെ നിറച്ച ഈശോയെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ ജ്ഞാനം ബുദ്ധി അറിവ് ആലോചന ആത്മശക്തി ഭക്തി ഇവയെല്ലാം ഞങ്ങൾ നിറഞ്ഞു നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ പുറപ്പെടുവിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം ആനന്ദം എല്ലാവരിലും സമാധാനവും എന്തു കണ്ടാലും ക്ഷമിക്കാനും പൊറുക്കുവാനുള്ള ശക്തിയും ആത്മസംയമനത്തോടെ സംസാരിക്കാനും പ്രവർത്തിക്കുവാനും ശുദ്ധതയോടെ എല്ലാ ജോലികളും ഞങ്ങൾ ഓൽപി ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം ചെയ്യുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമ്മേ